Tremendo programa. എന്തായാലും രണ്ട് ദിവസത്തെ പ്രോഗ്രാമിന്റെ അവസാനത്തെ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മളുടെ റാവൽപിണ്ടി എക്സ്പ്രസ് സിനിക് സാറിന്റെ വാക്കുകളാണ് നമുക്ക് പ്രാധാന്യം. എന്തായാലും ഒരു കാര്യം, പ്രസാദത്ത പ്രസാദായത് അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പലപ്പോഴും എന്റെ സ്മാർട്ട് വേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് യഥാർത്ഥ റിയൽ കഥ ഞാൻ എന്റെ ടീമിനെടുത്ത് പറഞ്ഞത്. അത് കുറച്ച് പേരുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി ഒരു 99% ഞാൻ ചില വേദനകൾ സ്റ്റേജിൽ പറയാറുണ്ട്. പ്രസാദ് എന്താണ് സ്മാർട്ട് വേ ഇങ്ങനെ ലൈഫാവാൻ കാരണം? നമ്മളെല്ലാം പലയിടത്തും പല മേഖലയിൽ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അവിടെയൊക്കെ നമ്മളെടുത്ത എഫേർട്ടിന് എത്രത്തോളം വരുമാനം നമുക്ക് കിട്ടുന്നു എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു സാധാരണക്കാരനായി ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു കടയിൽ നിന്നോ ഏതെങ്കിലും ഒരു മുതലാളിയുടെ താഴെ നിന്നോ ഒരു ജോലിക്കാരനായി മുന്നോട്ട് പോകാൻ ഒരിക്കൽ പോലും എന്റെ മനസ്സ് ആഗ്രഹിച്ചിട്ടില്ല. കാരണം കുഞ്ഞിലെ മുതൽ ഞാൻ കണ്ട കുറെ വേദനകൾ എനിക്ക് മാറ്റണമെങ്കിൽ ആ മേഖല കൊണ്ട് കഴിയില്ല എന്ന് കുഞ്ഞിലെ മുതൽ ചിന്തിച്ചൊരാളാണ്. പലപ്പോഴും ചില കഥയിലൂടെ നമ്മൾ കേൾക്കാറുണ്ട്, എന്താ ഒരു കുട്ടി അതിൽ എന്താ പറയുന്നേ, ആ വാക്യം പോയി, ഒരു കുട്ടി ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് എന്ത് വേണമെന്നോ ഗോവ പറഞ്ഞ മെഡിസിൻ മേടിക്കാൻ എനിക്കൊരു ഒരു മഹാത്ഭുതം സംഭവിക്കണം. ആ വാക്കല്ല, വേറൊരു വാക്കാണ് പറയുന്നത്. ആ കുട്ടി കുഞ്ഞു കുട്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു അല്ല അനിയൻ ഒരു വലിയ അസുഖത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ പലപ്പോഴും അവരുടെ ഡിസ്കഷനിൽ നമ്മുടെ ഈ ഓരോ ട്രീറ്റ്മെന്റിനും പ്രസക്തിയില്ല. ഒരു മഹാത്ഭുതം സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന് രക്ഷയുള്ളൂ എന്ന് അവർ പറയുന്നത് ഈ കുഞ്ഞ് അനുജൻ കേൾക്കാറുണ്ട്. ഇവൻ പലപ്പോഴും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ കുഞ്ഞ് അത്ഭുതമല്ലാതെ യഥാർത്ഥ വാക്കി ഞാൻ ആ വാക്കിന്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി. ഞാൻ ഇമോഷണലായിരുന്നു. പക്ഷേ ഇതൊന്നും അറിഞ്ഞൂടാത്ത ആ കുഞ്ഞ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ആത്മാർത്ഥതയ്ക്ക് വേണ്ടി അദ്ദേഹം ആ കുഞ്ഞ് പറയാണ്, എന്റെ അനുവിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു മഹാത്ഭുതം സംഭവിക്കണം. അതിവിടെ വാങ്ങാൻ കിട്ടുമോ? വാങ്ങാമെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് കിട്ടുമെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ആ കാശ് ഞാൻ നിനക്ക് തരാം. അവൻ മെഡിക്കൽ ഷോപ്പിൽ പോയി പറയുകയാണ്. ആ കുഞ്ഞൊരു കുഞ്ഞിന്റെ കളി നമ്മൾ കണ്ടു. ആ അത്ഭുതം എന്തെന്ന് അവൻ അറിഞ്ഞൂടാ. അവൻ അവരെ മുതിർന്നാകുന്ന സംഭാഷണത്തിൽ അവൻ ചിന്തിക്കുന്നത് അത് എവിടുന്നോ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പൊ എത്ര രൂപയുണ്ട് എന്ന് ചോദിക്കുമ്പോ എന്റെ വച്ചിയിൽ കുറച്ച് കാശുണ്ട്, അത് ഞാൻ തരാം. ആ മെഡിക്കൽ ഷോപ്പുകാരൻ പറയുക, ആ മെഡിക്കൽ ഷോപ്പുകാരനൊന്നും കിട്ടാൻ കഴിയുന്നില്ല. അപ്പൊ കുഞ്ഞു വിചാരിച്ചു, ഈ കാശ് കൊണ്ട് പറ്റില്ല, കുറച്ചും കൂടെ കാശ് വേണമെങ്കിൽ ഞാൻ തരാം. വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോ വഞ്ചിയിലേക്ക് 2 രൂപയും 3 രൂപയൊക്കെ കിട്ടും. ഇത് ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ അഭിപ്രായം കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിന്നത് ഒരു മിടുക്കനായ ഡോക്ടറായിരുന്നു. അദ്ദേഹം ഈ കുഞ്ഞിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയും ആ കുഞ്ഞു പറയുകയും ചെയ്യുന്നു, ഒരു മഹാത്ഭുതത്തിന് മാത്രമേ എന്റെ അനിയന്റെ അസുഖം മാറ്റാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ ആ കുഞ്ഞുമായി ഡിസ്കസ് ചെയ്യുകയും തന്റെ അനിയൻ മാറാ രോഗത്തെ
കുഞ്ഞിനെ ഫ്രീ ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് മാസങ്ങൾക്കുള്ളിൽ യഥാർത്ഥ വ്യക്തിയായി ആ കുഞ്ഞിനെ മാറ്റപ്പെടുകയുമാണ് ചെയ്തത്. ഒന്നും അറിഞ്ഞുകൂടാത്ത ആ കുഞ്ഞിനും ഒരത്ഭുതം സംഭവിക്കുമെന്ന ഉറച്ച ഉള്ളിലുള്ള വിശ്വാസം ആ അത്ഭുതത്തിന് വേണ്ടി അവൻ നടന്നു. ഒരു കാര്യം അത് അറിയാതെ ആ കുഞ്ഞിന്റെ വിജയത്തിലേക്ക് എത്തിച്ചു. ശരിയോട്ടോ സുഹൃത്തേ, ഇതുപോലെ കുഞ്ഞിലെ എനിക്കും ഒരു അനുഭവമുണ്ട്. പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ പറയുമ്പോ പലപ്പോഴും ചില ഡയറക്ടറിനെ കുറിച്ച് പറയുമ്പോ ഒരു ചെറു തള്ളലൊക്കെ പറയും അല്ലെ. അവരെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറു തള്ളൽ പറയുക. ഞാൻ പറയാറുണ്ട്, എന്റെ ഏറ്റവും വലിയ കോറാണ് എന്റെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളാണ്. എന്താ പ്രാരാബ്ദം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മയുള്ളത് ലാസ്റ്റായി വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ആദ്യമായി 1978 January 1st ഗൾഫിലേക്ക് പോകുന്ന ആ അച്ഛനെ യാത്രയാക്കാൻ പോകുന്ന ആ ഒരു ഓർമ്മ മാത്രമാണ് എനിക്കുള്ളത്. എന്റെ അമ്മമാരൊക്കെ ഗൾഫിലാണ്. ആ ഗൾഫിലുള്ള അമ്മാവന്മാർ പറയുന്നു, അവൻ വരാൻ പറ, 4 മക്കളുമായി കടമല്ലേ, അച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറാനില്ല, അച്ഛനൊരൊട്ടോ മോനാണ്, ഞങ്ങളെ വിട്ട് പിരിയാൻ കഴിയില്ല, പക്ഷേ ഞങ്ങളെ ജീവിക്കണമെങ്കിൽ അച്ഛൻ പോയേ മതിയാകൂ എന്ന മാനസികാവസ്ഥയിൽ ആ ഫ്ലൈറ്റിലേക്ക് മനസ്സിലാ മനസ്സോടെ വിസ അവൻ അയച്ചു തന്നു. ടിക്കറ്റ് കാശ് മാത്രം കടം വാങ്ങി ആ യാത്ര ചെയ്യുകയാണ്. ഞാനിത് പറയുമ്പോ പല ആൾക്കാരും പറയാറുണ്ട്, ഇതൊരു തള്ള കഥയല്ലേ, ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്ന കഥയല്ലേ. ആ കഥ റിയലായി ഞാൻ വായിക്കില്ല, ഞാൻ എന്തും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കൊണ്ടു നടക്കുന്ന എന്റെ എല്ലാ മോട്ടിവേഷനിലും ഞാൻ സ്വകാര്യമായി വെക്കുന്ന, ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ 3-ാമത്താളാണ്, ഒരാളിന് ഞങ്ങളുടെ കൂടെ ഇല്ല, ബാക്കി 3 പേരും നമ്മളോടുണ്ട്, 2 പെണ്ണും 1 ആണും, ഇളയ അനിയത്തി 1 വർഷം കഴിഞ്ഞു മരിച്ചു. പക്ഷേ പ്രസാദിന്റെ കയ്യിലാണ്, പ്രസാദിനെ എന്നും മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രസാദിനെ എന്നും പ്രയോഗിക്കുന്ന വളരെ സിൻസിയറായ ലോക്ഷി സാർ ഇവിടെ സൂചിപ്പിച്ചു, ലീഡേഴ്സിന്റെ മോട്ടിവേഷൻ അല്ല, നിങ്ങളുടെ ഉള്ളിലൊരു കോറലുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആവശ്യക്കാരനാണോ, ആ ആവശ്യമാണ് യഥാർത്ഥ ലീഡറായി നാളെ മാറാൻ പോകുന്നത്. 1978 ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെടുമ്പോ വിസയ്ക്ക് കാശ് വേണ്ട എന്ന് പറഞ്ഞ എന്റെ ബന്ധുക്കൾ അന്ന് 1.5 ലക്ഷം രൂപ ക്യാഷായി കിട്ടിയപ്പോ പിച്ചിപ്പറിക്കുന്ന ദയനീയാവസ്ഥ കണ്ടു വളർന്ന ഒരാളാണ് പ്രസാദ്. എന്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്റെ ജീവിതത്തിൽ എന്റെ അമ്മയെ ഒരു രാജ്യം പോലെ വളർത്തുക. ആ കുഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ പോയി മഹാത്ഭുതത്തിന് എന്റെ അല്ലെ മാറ്റാൻ കഴിയുമെന്ന് ചിന്തിച്ച പോലെ ഞാൻ കുഞ്ഞിലെ മുതലേ ആഗ്രഹിച്ചു എന്റെ അമ്മയെ എന്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഒന്ന് എന്താ നിർത്തി കാണിക്കണം. 24 വർഷത്തിന് മേളിൽ പ്രസാദ് പല മേഖലയിൽ പണിയെടുത്തു, ചെയ്ത മേഖലയിലല്ല ആത്മാർത്ഥമായി പണിയെടുത്തു. കാരണം എന്റെ മനസ്സിൽ ആ കോറലുണ്ട്, സമൂഹത്തിന്റെ അടുത്തല്ല എന്റെ ബന്ധുക്കളുടെ മുമ്പിൽ. അന്നത്തെ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അന്നൊരു വീക്കിലി ഉണ്ട്. ആ വീക്കിലിയുടെ പേര് നിങ്ങൾ ചില ആൾക്കാരെങ്കിലും കേട്ട് കാണും, പ്രത്യേകിച്ച് എക്സേസിനറിയില്ല. കേരള ശബ്ദം എന്നൊരു വീക്കിലി ഉണ്ട്. വീക്കിലിയെ കുറിച്ച് കേട്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? കേരള ശബ്ദം. ആ കേരള ശബ്ദത്തിൽ അന്നൊരു റിപ്പോർട്ട് വന്നു, പ്രസാദിന്റെ ജീവിത സാഹചര്യം. ആ കേരള ശബ്ദം ഇന്നും നിധി പോലെ ഒരുപാട് കീറിയതാണ്, ഒരുപാട് ബുദ്ധിമുട്ട് സംഭവിച്ചതാണ്. ആ കേരള ശബ്ദം
ഇന്നും എൻ്റെ കയ്യിൽ എൻ്റെ മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ആ കേരളാശ്രമത്തിൻ്റെ വാക്കുകൾ എനിക്കൊരിക്കലും വായിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതേ കണക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ട ഏതെങ്കിലും നിമിഷം നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമാക്കാൻ കഴിയുന്ന അവസരത്തിലാണ് നിങ്ങളുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ സാഹചര്യം ഗോപുരം വായിക്കും. ഡിസംബർ 31-ാം തീയതി അവർക്ക് ഉത്സവ ദിവസമായിരുന്നു. കൊല്ലം മോലയും പിള്ളവീട്ടിയും ഗോപാലകൃഷ്ണപിള്ള അന്നാണ് ദുബായിക്ക് യാത്ര തിരിച്ചത്. ഭാര്യയും കുട്ടികളും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങിയ 25-ൽ പരം ആളുകൾ ഒരു ടെമ്പോയിൽ കയറി ഉത്സാഹത്തോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിരകാല സ്വപ്ന സാക്ഷാത്കാരിച്ചു നിന്നത്. വർഷങ്ങളോളം അനുഭവിച്ച ജീവിത ദുഃഖങ്ങളിൽ നിന്നും അതിനുള്ള മോചനത്തിന്റെ തുടക്കമായി ആ ദിനത്തെ അവർ കണ്ടു. ഗോപാലകൃഷ്ണപിള്ളയുടെ മനസ്സു നിറയെ മോഹങ്ങൾ പൂവണിഞ്ഞു നിന്നു. ദുബായിലുള്ള മദ്രാസ് കഫയിൽ ജോലിക്കുള്ള NOC കിട്ടിയതിനെ തുടർന്നാണ് ഉത്സാഹത്തോടെ വിമാനം കയറാൻ തയ്യാറായത്. എത്രയും വേഗം അവിടെ എത്തി തൊഴിൽ സ്വീകരിക്കുക, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന തന്റെ കുടുംബത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുക, മനോഹരമായൊരു വീട് വയ്ക്കുക, കുട്ടികളെ പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിക്കുക എന്നൊരു മോഹങ്ങളായിരുന്നു ആ 40-കാരനുള്ളിൽ താലോപിച്ചിരുന്നത്. ഇതേ മോഹങ്ങൾ ഭാര്യ രാധാമണിയുടെ ഉള്ളിലും ഇത് വിടർത്തിയിരുന്നു. ഭർത്താവിനെ പിരിയുന്നതിൽ ദുഃഖമുണ്ടായിരുന്നെങ്കിലും വരാനിരിക്കുന്ന അപൂർവ സൗഭാഗ്യത്തിന്റെ മധുരസ്മരണയിൽ ആ ദുഃഖങ്ങളെയെല്ലാം അവർ മറന്നു. ഭർത്താവ് ദുബായിക്ക് പോയി സമ്പത്തുമായി തിരിച്ചെത്തി സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന രംഗം അവർ സ്വപ്നം കണ്ടു. ആ ദമ്പതികൾക്ക് 4 കുട്ടികളാണുള്ളത്. അതിൽ മൂത്ത മകൾ പ്രീതിക്ക് 9 വയസ്സ് പ്രായമുണ്ട്. നേരെ ഇളയ ആൺകുട്ടിയാണ് പ്രദീപ്. അതിലിളഞ്ഞ പ്രസാദ് കുമാറും പ്രേമകുമാരിയുമാണ്. ഇവരിൽ മൂത്ത 3 പേരും വിദ്യാഭ്യാസം തുടരുന്നു. വാത്സല്യ വിദ്യായ പിതാവ് അകലെ മണരാരണ്യത്തിലേക്ക് വിമാനം കയറുന്നത് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സത്യം അവർക്കറിയില്ലെങ്കിലും ഏതോ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അവർ ചിന്തിച്ചു. തങ്ങൾക്ക് ആവശ്യം പോലെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമായി പിതാവ് തിരിച്ചെത്തുന്ന മുഹൂർത്തത്തെ ഓർത്ത് അവർ ആഹ്ലാദം കൊണ്ട് പിതാവിനെ യാത്രയയ്ക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അവരും ബന്ധുക്കളുടെ ഒപ്പം പോയി. കരകൾ വീശി യാത്രാനുമതി നൽകുമ്പോൾ അത് അന്ത്യയാത്ര പറയലാണെന്ന് ആ പിച്ചു കുഞ്ഞുങ്ങളുണ്ടോ അറിയുന്നു. താൻ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളെല്ലാം അപ്പാടെ ബോംബെ കടലിലെ തിരമാലകളിൽ ചിതറി വീഴുമെന്ന് രാധാമണിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നു. പിള്ള വീട്ടിലെ ദുഃഖനിഴൽ വിരിച്ച കളപ്പിലേക്ക് ഞങ്ങൾ കടന്നില്ലുമ്പോൾ തകർന്നടിഞ്ഞ മോഹങ്ങളുമായി പാടി തളർന്നു കിടക്കുന്ന രാധാമണിയെയും കുട്ടികളെയുമാണ് കണ്ടത്. ഒരിക്കലും തിരിച്ചുവരാത്ത ഭർത്താവിന്റെ ഓർമ്മകളിൽ മുഴുകി അസ്ത്രപ്രജ്ഞയായി കിടക്കുന്ന രാധാമണിയുടെ ചിത്രം ഏത് കളിക്കുന്നതേയും അലിയിക്കുന്നതായിരുന്നു. 14 സെന്റ് പുരയിടവും ഒരു ഓലപ്പിനെയും മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള സ്വത്ത്. ഈ വീടും പുരയിടവും കടപ്പെടുത്തിയാണത്രേ ദുബായ് എന്ന സ്വപ്നഭൂമിയിലേക്ക് പോകാൻ വിസയും NOCയും ഒക്കെ സമ്പാദിച്ചത്. വ്യവസായ ലോൺ, SFBA ലോൺ എന്നീ ഇനങ്ങളിൽ നല്ലൊരു കടബാധ്യത കൂടി ഈ കുടുംബത്തിന് ചുമതലയുണ്ട്. ജീവിതത്തിൽ സ്ഥായിയായ യാതൊരു പ്രധാന വരുമാന മാർഗമില്ലാത്ത ഈ കുടുംബം ഗോപാലകൃഷ്ണപിള്ളയുടെ മരണത്തോടെ നിരാതരായി തീർന്നിരിക്കുകയാണ്. ദുബായിൽ നിന്ന് പണവുമായി ഗോപാലകൃഷ്ണൻ തിരിച്ചെത്തിയിട്ട് വേണമായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ. പക്ഷേ വിധി ദുബായിൽ കാലത്താൻ പോലും ഗോപാലകൃഷ്ണപിള്ളയെ അനുവദിച്ചില്ല. ദുർവിധിയെ ആർക്കാണ് തടുക്കാൻ കഴിയുക? ദുഃഖത്തിന്റെ നടുക്കടലിലേക്ക് ആ കുടുംബത്തെ മുഴുവൻ തള്ളിയിട്ട് എന്നേക്കുമായി തന്റെ സ്വപ്നങ്ങളുമായി ഗോപാലകൃഷ്ണപിള്ള ബോംബെ കടലിൽ കരഞ്ഞു വീണു. ഹതവിധിയുണ്ടോ ആത്മബന്ധത്തിന്റെ ആഴം അറിയുന്നു. ഇതാണ് എന്നും സ്മാർട്ട് എന്ത് തടസ്സമുണ്ടെങ്കിലും എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും എന്നെ ആര് കളിയാക്കിയാലും എന്നെ ആര് കല്ലെറിഞ്ഞാലും എന്നെ മുന്നോട്ട് നയിക്കുന്ന എന്റെ ശക്തി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് എന്റെ ഫാമിലി. അന്ന് ആക്സിഡന്റ് സംഭവിച്ചപ്പോ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. വെറും 24-ാമത്തെ വയസ്സിൽ സ്വന്തം കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വിദേശത്തേക്ക് പോയ ഒരു
ഗൃഹനാഥൻ തിരിച്ചു വരാത്തപ്പോൾ നാല് കുഞ്ഞുങ്ങളുമായി ആ അമ്മ അനുഭവിച്ച വേദനയുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിലല്ല സൂചിപ്പിക്കാൻ എൻ്റെ കുടുംബക്കാരൻ കക്കേഷ സമയത്ത് നല്ല ആഹാരം തരാൻ വേണ്ടി അമ്മയുടെ സഹോദരങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും. പലപ്പോഴും അവിടെ അമ്മ ഒരു ജോലിക്കാരിയെ പോലെ പണിയെടുക്കുന്നത് പ്രതികരിക്കാൻ പറ്റാതെ കണ്ടുനിന്ന ആൾക്കാരാണ്. സുഹൃത്തെ, ആ വേദനയാണ് ആ അമ്മയെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു രാജ്ഞിയെ പോലെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസാദ സ്വാമി. അതാണ് എന്റെ മോട്ടിവേഷൻ. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ മുതൽ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്താണ് സാർ സാറിന് ആവേശം? ഇതാണ് എന്റെ ആവേശം. ഇന്ന് എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്, ഇന്ന് എന്റെ അമ്മ കൊണ്ടുകൂടെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നു സുഹൃത്തെ, 24 വർഷം കഷ്ടപ്പെട്ടിട്ട് പ്രസാദിന് സാധിക്കാത്തത് ഒരു 4 വർഷം കൊണ്ട് സാധിക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ പ്രസാദെന്നും സാധാരണ ശരിയല്ലേ? ഇതുവരെ കിട്ടിയതല്ല പ്രസാദിന്റെ വരമാണ്. പ്രൗഢായി പറയാം, നാളെ സ്മാർഷോപ്പി ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ഷോപ്പിയായി മാറുന്നു. ആ ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വൈസറി മെമ്പറാണ് നിങ്ങൾ. സാമ്പത്തികത്തിന്റെ പേര്, സാധാരണക്കാരെന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്കുള്ളതാണ് സ്മാർട്ട് വേ. ഇന്ന് പ്രസാദ് സന്തോഷമാണ്. ഇന്നും എന്റെ അമ്മ പറയും, എന്റെ അമ്മ വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ശരീരം പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞാൻ ഇത്ര രക്ഷപ്പെട്ടത് പോലും അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. കാശുണ്ട്, കാറുണ്ട്, എല്ലാം കൊണ്ടുവരും. പക്ഷേ ഇന്നും ഇഷ്ടപ്പെട്ടൊരു മകൻ തന്നെയാണ് ഞാൻ. അമ്മ പറയും, നിന്റെ കാശുണ്ടോടാ? കാശുണ്ട്. ഇല്ലെന്ന് വിചാരിച്ച അമ്മ പറയും, എന്റെ പെൻഷൻ വന്നിട്ടുണ്ട്, നീ അവിടെ പോയി എടുക്കണേ, ATM പോയി തന്നിട്ടുണ്ട്. ഞാൻ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാ. ഞാൻ എടുത്തിട്ട് അമ്മ അറിയാതെ അമ്മയുടെ പേരിൽ ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങൾ എത്തിയതുകൊണ്ട് ഈ നിങ്ങൾക്ക് പറ്റില്ല. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ശ്രദ്ധ പോവാതെ, നിങ്ങളുടെ ഫോക്കസ് പോവാതെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ അച്ഛനെ യഥാർത്ഥ ഹീറോ ആക്കാൻ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയ അവസരമാണ് സ്മാർട്ട് വേ. ഞാൻ പലപ്പോഴും പല ഈ സാധനം വാങ്ങാൻ കുഞ്ഞുങ്ങളുമായി പോയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് പല അച്ഛൻ്റെ മേടിയ കഥകൾ. കടയിൽ പോകുമ്പോ ഒരു പാത ഡ്രസ് ഇട്ട് വെക്കും, ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി എന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ കളിച്ചു, ശരിയല്ലേ? ആ കുഞ്ഞുങ്ങളുമായി കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോ ആ കുഞ്ഞു പോയി ആ പാതയിലിട്ടിരിക്കുന്ന ഡ്രസ് പിടിക്കും, പിടിക്കില്ലേ? നമ്മളെന്താ ആദ്യം ചെയ്യുന്നേ? ആദ്യം പോയി ടാഗ് നോക്കും, ശരിയല്ലേ? ഞാനും നോക്കിയിട്ടുണ്ട്, ഞാനും നോക്കിയിട്ടുണ്ട്. ആദ്യം
പുറത്തുകൊണ്ടുമായി ഞാൻ പലപ്പോഴും കടയിൽ പോയിട്ടുണ്ട്. ഞാനും ടാഗ് നോക്കും, എന്നിട്ട് അതൊക്കെ തിരിച്ചു വെക്കും. എന്നിട്ട് സ്വന്തം ചോരയെടുത്ത് നമ്മൾ പച്ച കള്ളം പറയും. എന്താ പറയുന്ന കള്ളം? മോളെ മോനെ പോക്കത് പോലത് ചേരൂല, അപ്പൻ ഇഷ്ടപ്പെട്ടത് വാങ്ങിത്തരാ. പറയുമോ പറയില്ലേ? സ്വന്തം ചോരയെടുത്ത് പോലും പച്ച കള്ളം പറയുന്ന ഗതികേടിലുള്ള എന്നെ പോലുള്ള എത്രയോ അച്ഛനോ എത്രയോ അമ്മമാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഓരോരുത്തരും കഴിയട്ടെ.